ഗവൺമെന്റ് ഐടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗിരിജ, സീനിയർ ഇൻസ്ട്രക്ടർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം, ഗവൺമെന്റ് ഐടി മലമ്പുഴ. യു പി എസിൻ്റെ 7th പാർട്ടിൽ മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി എന്ന ലെസ്സനാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, ടോപ്പ് അപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് ലെവൽ, ഡിസ്ചാർജ് ടെസ്റ്റ് എന്നിവയാണ്. ഇതിൽ മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിയെ നമ്മൾ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇൻസ്റ്റാൾ ദ യു പി എസ് ഇൻ യു പി എസ് യൂണിറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ്, പെർഫോം റെഗുലർ മെയിൻ്റനൻസ്, സ്റ്റോറേജ് ഓഫ് ബാറ്ററി. കെയർ ഷുഡ് ബി ടേക്കൺ, ദ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് എക്സീഡ് അറ്റ് 25°C. നമ്മൾ മെയിൻ്റനൻസ് ഓഫ് ബാറ്ററിയിൽ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ബാറ്ററി പ്ലേസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ യു പി എസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും ഇവ ഇൻസ്റ്റാൾ ചെയ്യുന്ന, അതായത് യു പി എസും ബാറ്ററിയും ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം 25°C കൂടാതെ നോക്കേണ്ടത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ബാറ്ററിയുടെ പെർഫോമൻസ് കൂടുമെങ്കിലും ലൈഫ് കുറയാനിടയാക്കുന്നു. ടെമ്പറേച്ചർ റൈസ് റെഡ്യൂസസ് ദ ബാറ്ററി ലൈഫ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിനകത്ത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കും, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ സെൽഷ്യസിലും ഫാരൻഹീറ്റിലും തന്നിട്ടുണ്ട്. അതുപോലെ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ കപ്പാസിറ്റിയും, ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫുമാണ്. ഇതിനകത്ത് -10°C മുതൽ കാണിച്ചിട്ടുണ്ട്. -10°C ബാറ്ററിയുടെ ലൈഫ് 200% ആണ് കാണിക്കുന്നത്. എന്നാൽ കപ്പാസിറ്റി വളരെ കുറവാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം ഒരു 50% ആണ് കപ്പാസിറ്റി ലഭിക്കുന്നുള്ളൂ. അതുപോലെ 0°C -180% ആണ് ബാറ്ററിയുടെ ലൈഫ് കാണിക്കുന്നത്, അതായത് 0°C. അതേസമയം അതിൻ്റെ ലൈഫ് കപ്പാസിറ്റി കാണിക്കുന്നത് 60%. ഓക്കെ, ഇനി നമ്മൾ 10°C പോകുമ്പോൾ ഗ്രീൻ കളറ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 75%-ന് അടുത്ത് കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്, അതായത് 10°C. അതേ സമയത്ത് ലൈഫ് ആണെങ്കിൽ 160% ആണ് കാണിക്കുന്നത്. ഇനി 15°C ഗ്രീൻ കളറ് കുറച്ചും കൂടെ ഉയർന്നു നിൽക്കുകയാണ്, അതായത് 60%-ലും മുകളിലായിട്ട്, അതായത് ഏകദേശം ഒരു 75% കിട്ടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. 75-80% വരുന്നുണ്ട് 15°C. 20°C ഒരു 90%-നടുത്ത് നിൽക്കുന്നുണ്ട്, 90-95. ഈ ഓരോ ഡിഗ്രി കൂടുന്തോറും നമ്മളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഉയർന്നു വരികയും ലൈഫ് താഴ്ന്നു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ 25°C എത്തുന്ന സമയത്ത് രണ്ടും 100%, ഇതാണ് 100%. ഈ 100% കപ്പാസിറ്റിയും 100% ലൈഫും, അതായത് സ്പെസിഫൈഡ് ഒരു ബാറ്ററിയുടെ ലൈഫ് മാക്സിമം, അതായത് 100% ലൈഫും 100% കപ്പാസിറ്റിയും ലഭ്യമാകുന്ന ടെമ്പറേച്ചറാണ് 25°C. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാറ്ററി എപ്പോഴും 25°C ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക. ആ ടെമ്പറേച്ചറാണ് ലൈഫും കപ്പാസിറ്റിയും ഒരുപോലെ നമുക്ക് അവൈലബിൾ ആകാൻ നല്ലത്. ഇനിയും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കൂടുന്നുണ്ട്, പക്ഷേ ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞു വരികയാണ്. 30°C വരുന്ന സമയത്ത് ലൈഫ് ഏകദേശം ഒരു 70% വരെ താഴ്ന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ടെമ്പറേച്ചർ കൂടുമ്പോൾ പെർഫോമൻസ് കൂടും, പക്ഷേ ബാറ്ററിയുടെ ലൈഫ് കുറയും. അതേപോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ്? ലൈഫ് കൂടും, പെർഫോമൻസ് കുറയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലീവ് സഫിഷ്യൻറ്റ് സ്പേസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ യൂണിറ്റ് ഫോർ
പ്രോപ്പർ എയർ ഫ്ലോ നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ഇൻസ്റ്റാൾ ദ യു പി എസ് ആണ് അല്ലേ യു പി എസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാറ്ററിയും യു പി എസ് മോഡ്യൂളുമാണ് അതായത് ഇലക്ട്രോണിക് സർക്യൂട്ട് അടങ്ങുന്ന യു പി എസ് സെക്ഷനും അതിനകത്തെ ആവശ്യമായ ഡി സി വോൾട്ടേജ് സപ്ലൈ ചെയ്യാനുള്ള ബാറ്ററിയും അപ്പോൾ ഇതെല്ലാം പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്പേസ് അവൈലബിൾ ആവണം എന്തിനു വേണ്ടിയിട്ട് ആവശ്യമായ എയർ ഫ്ലോ ലഭ്യമാവുന്നതിനായിട്ട് ഡു നോട്ട് പ്ലേസ് ദ യു പി എസ് നിയർ ഓപ്പൺ വിൻഡോസ് ഓർ ഹൈ മോയിസ്റ്റർ ഏരിയാസ് ഓപ്പൺ വിൻഡോസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ യു പി എസ് സ്ഥാപിക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള പൊടിപടലങ്ങളെല്ലാം ഈ ബാറ്ററിയിലും യു പി എസിലും അടിഞ്ഞുകൂടാനിടയുണ്ട് ഇത് ബാറ്ററിയുടെ പ്രവർത്തനത്തെയും യു പി എസിൻ്റെ പ്രവർത്തനത്തെയും തകരാറിലാക്കാൻ സാധ്യതയുള്ളതിനാലാണ് അങ്ങനെ വയ്ക്കരുത് എന്ന് പറയുന്നത് കൂടാതെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരിക്കുന്നു ഹൈ മോയിസ്റ്റർ ഏരിയയിൽ യു പി എസ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടുകളും അല്ലെങ്കിൽ ബാറ്ററിയും ഒന്നും മോയിസ്റ്റർ ഏരിയയിലും വയ്ക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിന് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങളും നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ്റനൻസ് എന്ന് നോക്കാം കീപ് ദ ബാറ്ററി ടെർമിനൽസ് ഓൾവേസ് ടൈറ്റ് ആൻഡ് ക്ലീൻ അതായത് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കണക്ഷൻസ് അതായത് നമ്മൾ ഒന്നിലധികം ബാറ്ററികൾ ജോയിൻ ചെയ്തിട്ടാണ് ആവശ്യമായ വോൾട്ടേജ് ലഭ്യമാക്കുന്നത് ആവശ്യമായ കപ്പാസിറ്റിയും ആവശ്യമായ വോൾട്ടേജും അതായത് വോൾട്ടേജും കറണ്ടും പ്രോപ്പറായിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സീരീസ് ആയിട്ടോ പാരലായിട്ടോ സീരീസ് പാരലായിട്ടോ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന അവസരത്തിൽ ഓരോ കണക്ഷനും ടൈറ്റ് ആയിരിക്കണം അതേപോലെ ടെർമിനൽസും ബാറ്ററിയുടെ സർഫേസും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം ഇതേപോലെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട് ബാറ്ററിയുടെ ഒരു ടെർമിനൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ടൈറ്റായിട്ടും സൂക്ഷിക്കണം ടൈറ്റല്ല പറഞ്ഞാൽ ലൂസ് കണക്ഷൻ ഉണ്ടാവും ലൂസ് കണക്ഷൻ കാരണം നമ്മുടെ യു പി എസ് സിസ്റ്റം അതിൻ്റെ പെർഫോമൻസിൽ തകരാറ് സംഭവിക്കാൻ ഇടയാക്കും ടു പ്രിവെൻറ്റ് ഫോർമേഷൻ ഓഫ് കൊറോഷൻ ഓൺ ദ ടെർമിനൽസ് അപ്ലൈ പെട്രോളിയം ജെല്ലി ഓൺ ഇറ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് മെയിൻ്റനൻസിൽ ടൈറ്റായിട്ടും ക്ലീനായിട്ടും വെക്കണം ഇങ്ങനെ ക്ലീനാക്കി വെറുതെ വെച്ചാൽ പോരാ കൊറോഷൻ ഒഴിവാക്കുന്നതിനായിട്ട് പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യണം ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യാതെ മോയിസ്ചർ ഏരിയയിലൊക്കെ വെച്ചിട്ട് സംഭവിച്ച കൊറോഷനാണ് ടെർമിനൽസ് നോക്കൂ ഫസ്റ്റ് ഫിഗറിൽ നന്നായിട്ട് കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട് രണ്ട് ടെർമിനലുകൾ കാണിച്ചിരിക്കുന്നതിനകത്തും സെക്കൻഡ് ഫിഗറിൽ ക്ലീൻ അല്ലാത്ത ടെർമിനൽസാണ് കാണിച്ചിരിക്കുന്നത് ബാറ്ററിയുടെ സർഫേസും ടെർമിനൽസും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇത് രണ്ടും ഈ തരത്തിലൊന്നും നമ്മൾ ബാറ്ററിയെ സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ കൊറോഷൻ സംഭവിക്കാൻ ഇടവരുത്താതെ നമ്മൾ ആദ്യമേ കീപ്പ് ചെയ്യണം ഇനി അഥവാ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വൃത്തിയാക്കിയെടുക്കും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെള്ളവും ബേക്കിംഗ് സോഡയും ചേർന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതായത് ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതിന് ശേഷം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ കൊറോഷനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ബാറ്ററി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ വാട്ടർ സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതിയാവും ചെക്ക് ആൻഡ് ടോപ്പ് അപ്പ് ഇലക്ട്രോലൈറ്റ് ലെവൽ മന്ത്ലി ബേസിസ് നമുക്കറിയാം ബാറ്ററിയുടെ അകത്തുള്ള സെല്ലുകളിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട് അതായത് ഡൈല്യൂട്ടഡ് സൾഫ്യൂറിക് ആസിഡ് അപ്പോൾ ഈ ഡൈല്യൂട്ടഡ് സൾഫ്യൂറിക് ആസിഡ് എല്ലായ്പ്പോഴും ആ സെല്ലിനകത്തുള്ള പ്ലേറ്റുകൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് ആ ലെവലിൽ ഇലക്ട്രോലൈറ്റ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കുറയാൻ ഇടയാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മന്ത്ലി ഇത് ചെക്ക് ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അതിനകത്തേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യുകയും വേണം ഇഫ് ദ വോൾട്ടേജ് ഓഫ് ബാറ്ററി ഈസ് ലെസ് ദെൻ സ്പെസിഫൈഡ് ദെൻ ദ ബാറ്ററി ഷുഡ് ബി റീചാർജ്ഡ് അതായത് നമ്മൾ മെയിൻ്റനൻസിനെ കുറിച്ചാണ് പറയുന്നത് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ക്ലീനാക്കി വെക്കണം അതിനുശേഷം പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യണം ടോപ്പ് അപ്പ് ചെയ്യണം ആ ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാനുള്ള കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ
അതായത് സ്പെസിഫൈഡ് വാല്യൂയിലും താഴെയാണെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്യണം. ഇനി റീചാർജ് ചെയ്യുന്ന സമയത്ത് ഓവർ ചാർജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അണ്ടർ ചാർജ് ആണെങ്കിലും ഓവർ ചാർജ് ആണെങ്കിലും ബാറ്ററിക്ക് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയാക്കും. അത് ബാറ്ററിയുടെ ലൈഫിനെ തന്നെ ബാധിക്കും. ചെക്ക് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ബാറ്ററി വിത്ത് എ ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ അതിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് കണ്ടീഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുക, ചാർജിങ് കണ്ടീഷൻ നോക്കുക. ഇനി നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ഓഫ് ബാറ്ററിയാണ്. ഇപ്പോൾ ഒന്നിലധികം ബാറ്ററികൾ നമ്മൾ സൂക്ഷിക്കുകയാണ്, അതായത് നമുക്ക് ആവശ്യത്തിന് ഒന്ന് മതി, പക്ഷേ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിലോ എന്ന് കരുതിയിട്ട് സ്റ്റെപ്പിന് എന്ന നിലയിൽ ഒരു ബാറ്ററി അഡീഷണലായിട്ട് വാങ്ങി വെക്കുന്ന പ്രവണത പലരുടെ ഇടയിലും കാണുന്നുണ്ട്. അങ്ങനെ വാങ്ങി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ദീർഘകാലം വെറുതെ വെക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാറ്ററീസ് ആർ കെപ്റ്റ് ഫോർ ടു ലോങ് വിൽ ഹാവ് എ ഷോർട്ട് ആൻഡ് ലൈഫ് സ്പാൻ. ഓക്കെ, ട്രഡീഷണൽ ലെഡ് ആസിഡ് ബാറ്ററീസ് മസ്റ്റ് ബി റീചാർജ് എവറി 6 മന്ത്സ് ഓർ ദേ വിൽ സഫർ എ പെർമനൻറ്റ് ലോസ് ഓഫ് കപ്പാസിറ്റി. അതായത് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററികൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് പെർമനൻ്റ് ആയിട്ടും ലോസ് സംഭവിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കണമെന്ന്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഡിവൈസാണ് ഹൈഡ്രോമീറ്റർ. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നും ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതുമാണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന ഡിവൈസ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഓഫ് ബാറ്ററി സെൽ. ദിസ് ഈസ് പെർഫോംഡ് ബൈ മെഷറിംഗ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇൻ ഈച്ച് സെൽ. ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത് ബാറ്ററി സെല്ലിലെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യാനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫുള്ളി ചാർജ്ഡ് ബാറ്ററി വിൽ ബി 1.275 to 1.280. 1.275 മുതൽ 1.28 വരെ ആയിരിക്കും ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ 1.275 1.28 കാണാവുന്നതാണ്. എന്നാൽ ഒരു ഡിസ്ചാർജ്ഡ് ബാറ്ററി റീഡ് ചെയ്യുന്നത് 1.14 ആയിരിക്കും. ഹൈഡ്രോമീറ്ററിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു റബ്ബർ ബൾബ് ഉണ്ടാവും. ഈ റബ്ബർ ബൾബ് സ്ക്വീസ് ചെയ്യുക, അതായത് അതിനെ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്വീസ് ചെയ്യും എന്നിട്ട് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഈ ട്യൂബിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അത് ഇലക്ട്രോലൈറ്റ് എവിടേക്കാണ് വരുന്നത്? ഗ്ലാസ് ട്യൂബിനകത്ത്. ഇനി ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ഫ്ലോട്ട് ട്യൂബുണ്ട്. ഈ ഫ്ലോട്ട് ട്യൂബിലാണ് റീഡിങ്സ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോലൈറ്റിലേക്ക് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നതിനായിട്ട് ആ സെല്ലിനകത്തേക്ക് കടത്തിവിടുന്ന പോർഷനാണ് റബ്ബർ ട്യൂബ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലോട്ട് ട്യൂബിൻ്റെ ഫിഗറാണ്. അത് ആ സിലിണ്ടറിനകത്തുള്ള ഗ്ലാസ് ട്യൂബിനകത്തുള്ള ഫ്ലോട്ട് ട്യൂബാണ്. ആ ഫ്ലോട്ട് ട്യൂബിലുള്ള അടയാളങ്ങൾ ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 1.10 1.15 1.2 1.25 1.3 ഇങ്ങനെയാണ് റീഡിങ്ങുകൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 1.275
1.28 ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററി ഇടെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ഈ യെല്ലോ റീഡിംഗിലാണ് വരുന്നതെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ആ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണെന്ന് മനസ്സിലാക്കാം അതുപോലെ 1.15 മുതൽ 1.2 അല്ലെങ്കിൽ 1.2 കഴിഞ്ഞിട്ട് ഓരോ ഡിവിഷനും നിങ്ങൾ നോക്കൂ 1.1 1.15 ആണ് ഇവിടെ അപ്പോൾ 1.1 ഇവിടെ കഴിഞ്ഞാൽ അടുത്ത ലൈൻ കാണിക്കുന്നത് 1.12 ആണ് 1.13 1.14 ഓക്കെ ദെൻ 1.15 കഴിഞ്ഞിട്ട് 1, 2, 3, 4 ഡിവിഷൻസ് ആണുള്ളത് ഓരോ ഡിവിഷനും 0.01 എന്ന അളവിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ ടോപ്പ് പൊസിഷൻ ഏത് പോയിൻ്റിലാണ് ടച്ച് ചെയ്തതെന്ന് നോക്കാം അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഈ ലൈൻ ഈ ബ്ലൂ ലൈനിൽ ബ്ലൂവിലുള്ള ഏറ്റവും അടിയിലുള്ള ആ ലൈനിലാണ് ഇലക്ട്രോലൈറ്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക 1.2 കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ എന്ന് പറയുന്നത് 1.21 2.2 2.3 ഓക്കെ അപ്പോൾ 1.23 ആണ് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ക്യൂസ് ദ ബൾബ് നമ്മൾ ആ ഫിഗർ കാണിച്ചല്ലോ അതിനകത്ത് റബ്ബർ ബൾബ് ഉണ്ട് ആ റബ്ബർ ബൾബ് പ്രസ് ചെയ്യുക ദെൻ ഇൻസെർട്ട് ദ ഫ്ലെക്സിബിൾ ട്യൂബ് ഇൻ ടു ദ ഇലക്ട്രോലൈറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദ ബാറ്ററി ബാറ്ററിയുടെ ഒരു ബാറ്ററിയുടെ ഫിഗർ നോക്കിയാൽ അല്ലെങ്കിൽ ബാറ്ററി കണ്ടാൽ അതിനകത്ത് 6 or 8 ഒക്കെ സെല്ലുകൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും 6 സെല്ലുകളാണ് ഉള്ളതെങ്കിൽ 6 സെല്ലുകളിലും സെപ്പറേറ്റ് ആയിട്ടാണ് അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ സെല്ലിലെയും ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ നമുക്ക് നോക്കാനും അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് അതിനൊരു വെൻ്റ് ഉണ്ട് ആ വെൻ്റ് ഒരു ക്യാപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ക്യാപ്പ് വളരെ സുരക്ഷിതമായി തുറന്നതിന് ശേഷം അതിനകത്തേക്കാണ് നമ്മുടെ ഹൈഡ്രോമീറ്ററിൻ്റെ റബ്ബർ ട്യൂബ് ഇറക്കി വെക്കേണ്ടത് ആദ്യം നമ്മൾ അതിൻ്റെ റബ്ബർ ബൾബ് സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഇലക്ട്രോലൈറ്റിലേക്ക് റബ്ബർ ട്യൂബ് താഴ്ത്തി വയ്ക്കുക ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം ഈ ഫിഗർ ഒന്ന് നോക്കൂ ഇതുപോലെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ക്വീസ് ചെയ്തിരിക്കുന്ന റബ്ബർ ബൾബ് ഉള്ള ഒരു ഹൈഡ്രോമീറ്റർ ഈ സെല്ലിനകത്തുള്ള ഇലക്ട്രോലൈറ്റിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ റിലീസ് ദ ബൾബ് സ്ലോലി അതായത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കല്ലേ അത് സ്ലോലി നമ്മൾ റിലീസ് ചെയ്യുക അപ്പോൾ ഇലക്ട്രോലൈറ്റ് വിൽ എൻറ്റർ ദ ക്ലിയർ സിലിണ്ടർ ആ സെല്ലിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് സിലിണ്ടറിനകത്തേക്ക് കയറും ദ ഫ്ലോട്ട് ഇൻസൈഡ് ദ ക്ലിയർ സിലിണ്ടർ വിൽ ഹാവ് റൈസൺ സം അപ്പോൾ അതിനകത്തുള്ള ആ സിലിണ്ടറിനകത്തുള്ള ഫ്ലോട്ട് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഇലക്ട്രോലൈറ്റിനകത്ത് നിന്ന് ഹൈഡ്രോമീറ്ററിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം ഓറിയൻ്റ് ദ ഹൈഡ്രോമീറ്റർ സോ ഇറ്റ്സ് വെർട്ടിക്കൽ ആൻഡ് ദ ഫ്ലോട്ട് ഇൻസൈഡ് ഈസ് ഫ്ലോട്ടിംഗ് ആൻഡ് നോട്ട് ടച്ചിങ് ദ ഇൻസൈഡ്സ് ഓഫ് ദ ക്ലിയർ സിലിണ്ടർ അതായത് വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഹൈഡ്രോമീറ്ററിനെ ഹോൾഡ് ചെയ്യാം ഇനി അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പെസിഫിക് ഗ്രാവിറ്റി റീഡ് ചെയ്യാനുള്ള ഫ്ലോട്ടിൻ്റെ ആ ഇലക്ട്രോലൈറ്റിൻ്റെ ടോപ്പ് പൊസിഷൻ നമ്മളുടെ ഐ ലെവലിന് നേരെ വരാവുന്ന തരത്തിൽ അതിനെ വെർട്ടിക്കലായിട്ട് ഹോൾഡ് ചെയ്യാം അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലോട്ടിങ് പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ട് ഈ സിലിണ്ടറിൻ്റെ സൈഡിലൊന്നും തട്ടാത്ത രീതിയിൽ നിർത്തിയിട്ട് വേണം അങ്ങനെ പൊസിഷൻ ചെയ്തിട്ട് വേണം റീഡിംഗ് എടുക്കേണ്ടത് ഒബ്സർവ് ദ കളർ ഓൺ ദ ഫ്ലോട്ട് ദാറ്റ്
lined up with the top of the electrolyte or read the adjacent numeric value for specific gravity if numbers are given. അതായത് ഇനി എങ്ങനെയാണ് റീഡിംഗ് എടുക്കേണ്ടത്? നമ്മുടെ ഇലക്ട്രോലൈറ്റ് അതിനകത്തേക്ക് പ്രസ് ചെയ്തിട്ട് അത് സ്ലോലി റിലീസായപ്പം ഇലക്ട്രോലൈറ്റ് അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോലൈറ്റ് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ ടോപ്പ് ലെവൽ ഫ്ലോട്ടിൻ്റെ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇലക്ട്രോലൈറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് ഫ്ലോട്ടിലെ ഏത് കളറിലാണെന്നും ആ കളറിലെ ഏത് നമ്പറിലാണ് നിൽക്കുന്നതെന്നുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും നമ്മളുടെ നമ്പർ ഉണ്ടാവില്ല. 1.1 കഴിഞ്ഞാൽ 1.15 ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള വരകളൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ ആണ് ആ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്ലോട്ട് അതിനകത്തേക്ക് ഇലക്ട്രോലൈറ്റ് കയറിക്കഴിഞ്ഞു, ഫ്ലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. 1.25 ഈ ഇലക്ട്രോലൈറ്റിൻ്റെ അതായത് റീഡിംഗ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫുള്ളി ചാർജ്ഡ് അല്ല, എന്ന ഒരു മുക്കാൽ ഭാഗം ചാർജ് ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഇലക്ട്രോലൈറ്റ് തിരിച്ച് ഏത് സെല്ലെന്നാണോ എടുത്തത് അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഹൈഡ്രോമീറ്റർ ട്യൂബിനകത്തേക്ക് ഇറക്കിയിട്ട് സെല്ലിനകത്തേക്ക് ഇറക്കിയിട്ട് സ്ക്യൂസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് തിരിച്ച് അതിനകത്തേക്ക് ഇറങ്ങിപ്പോയിക്കാം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യേണ്ടത്? ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനകത്തേക്ക് നോക്കിയാൽ ആ ബാറ്ററിയുടെ പ്ലേറ്റ് ഇലക്ട്രോലൈറ്റിനകത്ത് മുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അഥവാ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക. ഇതാണ് ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. ഇഫ് ദ ഇലക്ട്രോലൈറ്റ് ലെവൽ ഈസ് ടു ലോ, ദ പ്ലേറ്റ്സ് ഇൻ ദ ബാറ്ററി സെൽസ് ആർ എക്സ്പോസ്ഡ് ആൻഡ് വിൽ സഫർ ഡാമേജ്. ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ പ്ലേറ്റിൻ്റെ മുകൾ ടോപ്പിൽ നിന്ന് താഴെയാണെങ്കിൽ ബാറ്ററി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചെക്ക് ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ ദ സെൽ ഫ്രീക്വൻ്റ്ലി, അതായത് മന്ത്ലി ചെയ്താൽ മതി. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടോപ്പ് അപ്പ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ, അതായത് ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റ് അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഡിസ്റ്റിൽഡ് വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക. ഇനി ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ ഒഴിച്ചാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റ് ചൂടാവുകയും പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇപ്പോൾ വെൻ്റ് ക്യാപ്പിലൂടെ അത് പുറത്തേക്ക് കടക്കും. അത് ബാറ്ററിയുടെ സർഫേസിലൊക്കെ കിടന്നിട്ട് ഈ കൊറോഷൻ, അതായത് ബാറ്ററിയുടെ ടെർമിനലിലൊക്കെ ടച്ച് ചെയ്തിട്ട് കൊറോഷൻ ഉണ്ടാവാനിടയാക്കുന്നു. ബാറ്ററിയുടെ ലൈഫിന് അത് ബാധിക്കുന്നു. അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ അവസാനത്തെ ടോപ്പിക്കായ ഡിസ്ചാർജ് ടെസ്റ്റാണ്. അപ്പോൾ ഡിസ്ചാർജ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആകെ ഈ ഒരു സ്ലൈഡ് മാത്രമാണ് ഡിസ്ചാർജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് ഈ മീറ്റർ, ഇതിൽ കാണിച്ചിരിക്കുന്ന മീറ്ററാണ് ഡിസ്ചാർജ് ടെസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേയിൽ നമുക്ക് 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 സെക്ഷനും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോ സെക്ഷനിലും റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററി ബാഡ് കണ്ടീഷനാണെന്നും യെല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററി വീക്ക് കണ്ടീഷനിലാണെന്നും ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ ഗുഡ് കണ്ടീഷനെയുമാണ്. അപ്പോൾ ഇനി ഇത് എന്തിനാണ് ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് 2 വോൾട്ടിൻ്റെയും 6 വോൾട്ടിൻ്റെയും 12 വോൾട്ടിൻ്റെയും ബാറ്ററികളുടെ ഡിസ്ചാർജ് ടെസ്റ്റ് നടത്തി നോക്കാവുന്നതാണ്. ഓക്കെ,
ഇവിടെ കാണാവുന്നത് ഇത് 2 വോൾട്ടിന്റെ ആണ് ഈ ഫസ്റ്റ് കാണുന്ന റെഡ് yellow green ഈ ഈ കാണുന്ന റെഡ് yellow green 6 വോൾട്ടിന്റെ ആണ് ഇനി കാണുന്ന റെഡ് yellow green 12 വോൾട്ടിന്റെ ടെസ്റ്റ് വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കേ ഇനി ഇതിനെ ഒരു റെഡ് പ്രോബും ഉണ്ട് ഒരു ബ്ലാക്ക് പ്രോബും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനാണ് ബാറ്ററിയുടെ പോസിറ്റീവും ഡിസ്ചാർജ് ടെസ്റ്ററിന്റെ പോസിറ്റീവും ആയിട്ട് കണക്ട് ചെയ്യാ ബാറ്ററിയുടെ നെഗറ്റീവും ഡിസ്ചാർജ് ടെസ്റ്ററിന്റെ നെഗറ്റീവും ആയി കണക്ട് ചെയ്താൽ നമ്മുടെ മീറ്ററിന്റെ നീഡിലെ ഡിഫ്ലക്ട് ചെയ്യുന്നത് കാണാം ഈ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇതിന്റെ ടോപ്പിലുള്ള റീഡിംഗ് ഉണ്ട് ഇവിടെ കാണുന്ന ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ റീഡിംഗിലൂടെയാണ് അത് പോകുന്നത് അപ്പോൾ ഈ റീഡിംഗിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് റീഡ് ചെയ്യുന്നത് അത് നോർമലി നമ്മൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എന്ത് റീഡിംഗ് കാണുന്നോ അത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് വെറുതെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്താൽ കിട്ടുന്ന കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആക്ച്വലി ഈ മീറ്റർ എന്താണ് ഡിസ്ചാർജ് ടെസ്റ്റർ ആണ് ഇപ്പോൾ നോക്കുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് എത്ര കേട് വന്നാൽ ഒട്ടും ചാർജ് ഇല്ലെങ്കിലും നമ്മുടെ ബാറ്ററി ഏകദേശം 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ ഒരു 10 വോൾട്ട് അല്ലെങ്കിൽ 10.5 വോൾട്ട് റീഡ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് ചാർജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും പ്രോപ്പറായിട്ടില്ലാത്തത് കൊണ്ടാണ് 10.5 വോൾട്ട് എന്ന് അല്ലെങ്കിൽ 10 എന്നൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്രമാത്രം ചാർജ് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് സാധ്യമാണ് അപ്പോൾ ഡിസ്ചാർജ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഈ മീറ്ററിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്വിച്ച് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് കണക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് ടെസ്റ്റ് നടത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഈ സ്വിച്ച് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് പിടിക്കാം ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വളരെ കുറച്ച് സമയത്തിനകത്ത് ടെസ്റ്റ് നടത്തി എടുക്കേണ്ടതാണ് ഈ ഡിസ്ചാർജ് ടെസ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം 700 വാട്ടിൻ്റെ ഒരു ഹീറ്റിംഗ് കോയിലാണ് ഇതിനകത്തുള്ളത് ഈ ഹീറ്റിംഗ് കോയിൽ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്യണം അപ്പോൾ ഹീറ്റിംഗ് കോയിലാണ് തീർച്ചയായും അതിനനുസരിച്ചുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ മീറ്ററിൻ്റെ പ്ലാസ്റ്റിക് പോർഷൻസൊക്കെ കൂടുതൽ സമയം ചൂടായി കഴിഞ്ഞാൽ കേടുവരാനിടയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ചാർജുള്ള ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജായി പോകാനും ഇടയുണ്ട് ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല കൂടുതൽ സമയം ഇതിനെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഡിസ്ചാർജ് ടെസ്റ്റ് നടത്തുമ്പോൾ 3 സെക്കൻഡിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും 1 സെക്കൻഡിനകത്ത് റീഡിംഗ് എടുത്തിട്ട് നിർത്തുക അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു ഈ സ്വിച്ച് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കരുതുക അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീറ്ററിൻ്റെ നീഡിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇതാണ് മീറ്ററിൻ്റെ നീഡിലിൻ്റെ പൊസിഷൻ എങ്കിൽ ഈ ബാറ്ററി ഗുഡ് കണ്ടീഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി അഥവാ പെട്ടെന്ന് വന്ന് അത് റെഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല അത് ബാഡ് കണ്ടീഷനിൽ കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കാം ഇനി നീഡിൽ യെല്ലോയിലാണ് വന്നതെങ്കിലോ കുറച്ച് ചാർജ് അതിനകത്തുണ്ട് എന്നാലും വീക്കാണ് കണ്ടീഷനിന്ന് മനസ്സിലാക്കാവുന്നതാണ് റെഡിലാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല ഓക്കെ ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ബാറ്ററി പ്ലേസ് ചെയ്യുന്ന സമയത്ത് 25 ഡിഗ്രി സെൽഷ്യസിൽ ബാറ്ററി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുമ്പോഴെന്താണ് പെർഫോമൻസ് കൂടും പക്ഷേ ലൈഫ് കുറയും ആ കാര്യം ഓർത്ത് വയ്ക്കാം പിന്നെ ബാറ്ററിയുടെ ടെർമിനൽസ് എങ്ങനെ വയ്ക്കണം നീറ്റായിരിക്കണം
ക്ലീൻ ആയിരിക്കണം, ടൈറ്റ് ആയിരിക്കണം അല്ലേ. നീറ്റ് ആൻഡ് ടൈറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇനി ഇത് നീറ്റായി എന്നും നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യണം. ബാറ്ററി വെക്കുന്ന സമയത്ത് അതിന് ആവശ്യമായ എയർ സർക്കുലേഷൻ ലഭ്യമാകുന്ന രീതിയിൽ സ്പേസിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഓപ്പൺ വിൻഡോസ് അരികിലും മോയിസ്ചർ ഏരിയയിലും ബാറ്ററിയോ യു പി എസോ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഇനി മന്ത്ലി ഒരിക്കലെങ്കിലും അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ലെവൽ പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യണം. അതേപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് കണ്ടീഷൻ മനസ്സിലാക്കാവുന്നതാണ്. വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ റീചാർജ് ചെയ്യാവുന്നതാണ്. റീചാർജ് ചെയ്യുന്ന സമയത്ത് ഓവർ ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി വോൾട്ടേജ് നോക്കി നമുക്ക് ചാർജ് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിക്കാതെ വരും. അത് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കാവുന്നതാണ്. ഡിസ്ചാർജ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരിക്കലും 3 സെക്കൻഡിൽ കൂടുതൽ ആ ചാർജ് ടെസ്റ്റ് നടത്തരുത്. കാരണം അതിനകത്ത് ഏകദേശം 700 വാട്ടോളം വരുന്ന ഹീറ്റിംഗ് കോയിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മീറ്റർ ചൂടാവുന്നു, ഹൈ ടെമ്പറേച്ചർ വന്ന് മീറ്ററിൻ്റെ പാർട്സ് കേടുവരുന്നു, ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകും. ഈ കണ്ടീഷൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ ടെസ്റ്റ് നടത്തിയെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ് സോളാർ ഇൻവെർട്ടറും അതിൻ്റെ സോളാർ സെല്ലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.